വിശന്നു പരിയുന്ന ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഒരു വറ്റുപോലും കളയാതെ എല്ലാം വാരിത്തിന്നു. വെള്ളം വാങ്ങി ഇലയെടുത്ത് കളഞ്ഞു. മുറ്റത്ത് തളിച്ച് വൃത്തിയാക്കി. പാത്രം കമിഴ്ത്തി കൊടുത്തു. ഒരു മരത്തണലിൽ ഇരുന്നു. എമ്പ്രാന്തിരി അടുത്തു വന്ന് വിവരങ്ങൾ ചോദിച്ചു. ഞാനെല്ലാം തുറന്നു പറഞ്ഞു. അന്ന് ആ വീടിൻ്റെ ഉമ്മറത്ത് കിടക്കുവാനുള്ള അനുവാദവും ചോദിച്ചു വാങ്ങി. അപ്പോൾ പിഷാരോടിയാണല്ലേ? എമ്പ്രാന്തിരി ചോദിച്ചു. അതെ. മാലകട്ടൻ അറിയാമോ? അറിയാം. എന്നാൽ ഇവിടെ കാണുന്ന പൂവുകളൊക്കെ അറുത്ത് തേവർക്ക് നല്ലൊരു മാല കെട്ടിത്തരണം, എമ്പ്രാന്തിരി ആവശ്യപ്പെട്ടു. ഒന്നോ രണ്ടോ മാല കെട്ടിത്തരാം. എനിക്ക് സന്തോഷമായി. എമ്പ്രാന്തിരിയോട് കൊട്ട വാങ്ങി ആ വളപ്പിൽ കണ്ട പൂക്കളൊക്കെ അതിൽ അറുത്തെടുത്ത് വെള്ളം തളിച്ചു വെച്ചു. വാഴയുടെ ഉണങ്ങിയ കൈകൾ മുറിച്ചു ചീന്തി നീളമുള്ള നാരുകളുണ്ടാക്കി മാല കെട്ടാനൊരുങ്ങി. ഇപ്പോൾ വേണ്ട, എമ്പ്രാന്തിരി പറഞ്ഞു. നാളെ കാലത്ത് കുളിച്ച് ശുദ്ധമായി മാല കെട്ടിയാൽ മതി. അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവം കണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് നാലരയുടെ വണ്ടിക്ക് പോയാൽ മതി. എനിക്ക് സന്തോഷമായി. ഞാൻ എമ്പ്രാന്തിരിയുടെ ഒരു വിശിഷ്ടാതിഥി ആയതുപോലെ എനിക്ക് തോന്നി. എമ്പ്രാന്തിരിയുടെ അനുവാദം വാങ്ങി ഞാൻ കടൽ കാണാൻ പോയി. അതുവരെ ഞാൻ കടൽപ്പുറത്ത് അടുത്തു ചെന്ന് കടൽ കണ്ടിട്ടില്ല. തലേ ദിവസം വണ്ടിയിലിരിക്കുമ്പോൾ കണ്ട കടലിൻ്റെ മണൽപ്പുറത്ത് ചെന്നപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. അകലെ അകലെ കണ്ണുകൾക്ക് നുകരാവുന്നിടത്തോളം ദൂരത്തിൽ പരന്നു കിടക്കുന്ന ആ അത്ഭുത പ്രതിഭാസത്തിൽ ഞാൻ കുറച്ചിട എല്ലാം മറന്നുപോയി. ആ അത്ഭുത പ്രതിഭാസത്തിൻ്റെ മധ്യത്തിൽ തനി തങ്കത്തളിക പോലുള്ള സൂര്യബിംബം ജലോപരി വിധാനത്തിലേക്കിറങ്ങി വരികയാണ്. തൊട്ടു, തൊട്ടില്ല, തൊട്ടു. ഞാൻ ഇമവെട്ടാതെ നോക്കി നിന്നു. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. തളികയുടെ കീഴറ്റം വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്നു. അങ്ങകലെ കാണക്കാണെ ഭൂമിക്ക് മുഴുവൻ ചൂടും വെളിച്ചവും തരുന്ന സൂര്യഗോളം ആണ്ടുപോകുന്നത് അന്നാദ്യമായി ഞാൻ കണ്ടു. കടലിൽ ആണ്ടുപോയ ആ തങ്കത്താലം എൻ്റെ കരളിൻ്റെ അടിയിൽ കിടന്ന് മിന്നുന്നതുപോലെ ഒരനുഭവം എനിക്കുണ്ടായി. ചെറുകാട് തൻ്റെ മൂകാംബികയിലേക്കുള്ള യാത്രയിൽ അതിനിടയിൽ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, കള്ളവണ്ടി കയറി പിടിക്കപ്പെട്ടതും അങ്ങനെ ഒരു വീട്ടിൽ അഭയം തേടിയതും അവിടെ നിന്ന് ആദ്യമായി കടപ്പുറത്ത് ചെന്ന് സൂര്യാസ്തമയം കണ്ടതുമൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് വിവരിക്കുന്നു. ഇരുളാൻ തുടങ്ങുന്ന ആ കടൽപ്പുറത്ത് കടൽക്കാറ്റേറ്റുകൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്നു. അമ്പലത്തിൽ നിന്നുയർന്ന വാദ്യമേളമാണ് എന്നെ ഉണർത്തിയത്. ഞാൻ എഴുന്നേറ്റ് വയലിലെ കുളത്തിലിറങ്ങി കുളിച്ചു. അമ്പലത്തിൽ പോയി തൊഴുതു. എൻ്റെ അന്നദാതാവായ എമ്പ്രാന്തിരിയുടെ വീട്ടിലെ കോലായിൽ ചെന്നിരുന്നു. 8:30 എമ്പ്രാന്തിരി തന്ന ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ കോലായിൽ കിടന്നുറങ്ങി. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പൂവും നാരുമെടുത്ത് മാല കെട്ടി. പൂജ കഴിയുന്നതുവരെ കെട്ടിത്തീർത്ത മാല എൻ്റെ ഉയരത്തിൻ്റെ ഇരട്ടി നീളമുണ്ടായിരുന്നു. ഞാനത് ചുരുട്ടി മടക്കി എമ്പ്രാന്തിരിയെ ഏൽപ്പിച്ചു. അമ്പലത്തിൽ പോയി അവിടമെല്ലാം നോക്കിക്കണ്ടു. വീണ്ടും കടൽക്കരയിൽ പോയി. പതുക്കെ പതുക്കെ തിരത്തലപ്പ് വരെ ചെന്നു. ചൂണ്ടുവിരൽ കൊണ്ട് കടൽവെള്ളം തൊട്ട് നാവിന്മേൽ വെച്ച് നോക്കി. കടലിലെ വെള്ളത്തിൽ ഉപ്പുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. രാവിലത്തെ ഉത്സവം കണ്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ച് ഞാൻ റെയിലിന്മേൽ കയറി വടക്കോട്ട് നടന്നു. തുരങ്കത്തിലൂടെ 100 വാര നടന്നു കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചം തീരെ ഇല്ലാതായി. തിരിഞ്ഞു നടന്നാലോ ഞാൻ ആലോചിച്ചു. തൃക്കണ്ണാട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ എന്നെ അറിഞ്ഞേക്കും. അയാൾ അവിടെ നിന്ന് വണ്ടി കയറാൻ സമ്മതിക്കുകയുണ്ടാവില്ല. മുന്നോട്ട് തന്നെ ഞാൻ ധൈര്യം മുഴുവനും സംഭരിച്ച് മുന്നോട്ട് നീങ്ങി. തപ്പിത്തപ്പി കരിങ്കിൽ ചില്ലുകളുടെ ഇടയിലുള്ള സ്ലീപ്പറുകളിൽ കാൽ വെച്ച് നീങ്ങുംതോറും ഇരുട്ടിൻ്റെ ചുരുളുകളിൽ ഞാൻ കുടുങ്ങുകയായി. ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ തുരങ്കത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വൈതരണിയെപ്പറ്റി ഓർത്തു. കാലദൂതന്മാർ മനുഷ്യാത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെളിച്ചമില്ലാത്തൊരു ദുർഘട മാർഗമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നരകത്തിലേക്ക് പോവുകയാണോ? എൻ്റെ കൂടെ കാലദൂതന്മാരുണ്ടോ? ഞാൻ കൈകൾ പരത്തി തപ്പി നോക്കി. ഇല്ല, ആരുമില്ല.
എൻ്റെ ചെറാട്ട തേവരെ, ഞാൻ കണ്ണീരടക്കി വിളിച്ചു. എൻ്റെ മൂകാമി തമ്പുരാട്ടി, എന്നെ രക്ഷിക്കണേ, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ഊത്ത് കേട്ടുവോ? എന്തോ ഇഴഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ വിറച്ചു തുടങ്ങി, വിയർപ്പിൽ കുളിച്ചു. ആ ഇരുട്ടിലൂടെ 10-20 അടി കുതിച്ചു കുതിച്ച് മുന്നോട്ട് നീങ്ങി. പാമ്പാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നാൽ പറ്റില്ലല്ലോ. ഞാൻ ആ റെയിലുകൾക്കിടയിൽ ഇരുന്നു. എൻ്റെ ചെവികളിൽ ഒരു മൂളൽ തല ചുറ്റുകയാണ്. ഞാൻ പാളങ്ങളുടെ ഇടയിൽ കിടന്നു. എത്ര നേരം അങ്ങനെ കിടന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ചൂളം വിളി കേട്ടു. റെയിലുകൾ കിടുകിടുത്തു. ഞാൻ കണ്ണുമിഴിച്ചു നോക്കി. അകലെ നിന്നൊരു വെളിച്ചം വരുന്നു. സ്വർഗത്തിലെത്തിയതുപോലെ ഒരു തോന്നൽ. ഞാൻ എഴുന്നേറ്റു. പാളത്തിന്മേൽ നിന്ന് മാറി വലതുഭാഗത്തുള്ള ചാലിലിറങ്ങി തുരങ്കത്തിൻ്റെ ചെരിവ് പറ്റി നിന്നു. ഭൂമി കുലുക്കിക്കൊണ്ട് ഒരു സാമാനവണ്ടി എൻ്റെ അടുത്തുകൂടെ കടന്നുപോയി. വണ്ടി വരുമ്പോൾ ഞാൻ വഴി കണ്ടുവെങ്കിലും അത് കടന്നുപോയതോടെ വീണ്ടും കൂരിരുട്ടിൽ ആണ്ടു. എനിക്ക് പോകേണ്ടത് വടക്കോട്ടാണ്. കുറച്ചിടയ്ക്കുണ്ടായ ബോധക്കേടിനിടയിൽ ഞാനപ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതെന്നറിയാൻ കഴിയാതെയായി. എത്തിയിടത്തെത്തി എന്നുറപ്പിച്ച് ഞാൻ വന്ന ഭാഗത്തേക്ക് നടന്നു. കണ്ണും ചിമ്മി കാല് വലിച്ചു വെച്ചു. ഒന്നും വിചാരിക്കാതെ 10 മിനിറ്റ് നടന്നു. മിഴിച്ചു നോക്കി. തുരങ്കത്തിൻ്റെ മുഖത്തു നിന്ന് വെളിച്ചം വരുന്നു. ഓരോ അടി വെക്കും തോറും ഞാൻ വെളിച്ചത്തെ സമീപിക്കുകയാണ്. ആവേശത്തോടെ ഞാൻ വെളിച്ചത്തിൻ്റെ നേർക്ക് കുതിച്ചു. തുരങ്കം കടന്ന് ഞാൻ കുറച്ചുകൂടി നടന്നു. ഒരു സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു വണ്ടി പിന്നിൽ നിന്ന് കുതിച്ചു വരുന്നു. ഞാൻ ഓടി. വണ്ടി പ്ലാറ്റ്ഫോറത്തിലെത്തിയപ്പോഴേക്കും ഞാനും അവിടെ എത്തി. അതിൽ കയറിയിരുന്നു. രാത്രി 8 മണിക്കടുത്ത് വണ്ടി മംഗലാപുരം തീവണ്ടി ആഫീസിലെത്തി. ഞാനിറങ്ങി പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് പുറത്ത് കടന്നു. എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. വെറും നിലത്ത് സുഖമായി കിടന്നുറങ്ങി. കാലത്തെഴുന്നേറ്റ് റോട്ടിലിറങ്ങി നടക്കാൻ തുടങ്ങി. റോഡ് 2 വഴിയായി പിരിയുന്ന ഓരോ സന്ധിയിലും നിന്നു. അടുത്ത് കാണുന്നവരോട് മൂകാമിക്കുള്ള വഴി ചോദിച്ചു. ആ അപരിചിതർ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. റോഡ് ഒരു പുഴവക്കത്ത് ചെന്നു നിന്നു. കടവ് കടക്കണം. കാശില്ല. ഞാൻ കടവുകാരൻ്റെ അടുത്തു ചെന്ന് അക്കരെ കടത്തിത്തരാൻ അപേക്ഷിച്ചു. ആ കടവുകാരൻ അക്കരെ കടത്തിവിട്ടു. ചെറുകാടിൻ്റെ മൂകാംബികയിലേക്കുള്ള യാത്രയിലെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് കയ്യിൽ ചില്ലിക്കാശില്ലാതെ നടത്തിയ ഒരു യാത്ര, തീവണ്ടിയിൽ കള്ളവണ്ടി കയറി പോവുകയും മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പണമില്ലാതെ വരികയും ചെയ്യുമ്പോഴുള്ള പ്രശ്നത്തെ എങ്ങനെയാണ് അദ്ദേഹം മറികടന്നത് എന്നതൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ. മീനമാസത്തിലെ സൂര്യൻ ആകാശമധ്യത്തിലേക്ക് കുതിച്ചു കയറുകയാണ്. കടുത്ത വെയിൽ കൊണ്ട് ഞാൻ വാടാൻ തുടങ്ങി. വിശപ്പും ദാഹവും എന്നെ വിഷമിപ്പിച്ചു. ഒരു ചായക്കടയിൽ നിന്ന് കുറേ പച്ചവെള്ളം വാങ്ങി കുടിച്ചു. ഞാനൊരു ഇലഞ്ഞി മരത്തണലിൽ ഇരുന്നു വിശ്രമിച്ചു. വായിൽ നാവിട്ടിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പല്ല് ഇളകുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ആ പല്ല് പിടിച്ചിളക്കാൻ തുടങ്ങി. അതുവരെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ആണ് എൻ്റെ ഇളകിയ പല്ലുകൾ കളഞ്ഞിരുന്നത്. ആ പല്ല് സ്വയം പറിച്ചു കളയാൻ ഞാൻ ഉറച്ചു. സധൈര്യം അമർത്തി ഇളക്കി. വേർപിരിഞ്ഞ പല്ല് കയ്യിലായി. കുറേ നേരം ആ പല്ല് നോക്കിക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഒടുക്കം ഒരു കോലെടുത്ത് മണ്ണിൽ ഒരു കുഴി കുഴിച്ച് എൻ്റെ പല്ല് അതിലിട്ട് മൂടി. പൊടിമണ്ണ് വാരിയെടുത്ത് കയ്യിലെ ചോര കളഞ്ഞു. കാഴ്ചയിൽ മുതലാളിയാണെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് പോകേണ്ട വഴിയിലൂടെ വരുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. അയാളോട് കാലണ ചോദിക്കണം. ഞാൻ നടന്ന് അയാളുടെ അടുത്തെത്തി. ചേ, നാണക്കേട്, ഞാൻ കാശ് ചോദിച്ചില്ല. മൂകാമിക്ക് എത്ര നാഴികയുണ്ട്? ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. ഉടുപ്പിക്ക് 25. അയാളൊരു മലയാളിയാണ്, വിശദീകരിച്ചു തന്നു. അവിടെ നിന്ന് കുന്താപുരത്തേക്ക് 22. കുന്താപുരത്ത് നിന്ന് ഉണസിക്ക് 5-6 നാഴികയുണ്ട്. കാട്ടുവഴിയാണ്. ഉണസിയിൽ നിന്ന് കൊല്ലൂർക്ക് 14. 7-8 പുഴ കടക്കണം.
കൊല്ലൂരിൽ നിന്ന് മൂകാമിക്ക് എത്ര നാഴികയുണ്ട്? ഞാൻ ചോദിച്ചു. കൊല്ലൂർ തന്നെയാണ് മൂകാമി, അയാൾ പറഞ്ഞു. കടവ് കടക്കാൻ കാശില്ല, ഒരെണ്ണ തരാമോ? ഞാൻ സധൈര്യം ചോദിച്ചു. ആ മലയാളി പോക്കറ്റിൽ നിന്ന് ഒരെണ്ണയെടുത്ത് തന്നു. ഈ കർണാടകക്കാരോട് എങ്ങനെയാണ് വഴി ചോദിക്കുക? ഞാൻ ചോദിച്ചു. ഉടുപ്പിക ഹെഡിലെ ഹോഗുവത് എന്ന് ചോദിച്ചാൽ മതി. പിന്നെ കുന്താപുരത്തേക്ക്, അവിടെ നിന്ന് ഓണസിക്ക്, പിന്നെ ഒരൊറ്റ വഴിയാണ്, കൊല്ലൂർ മൂകാമി ക്ഷേത്രത്തിൻ്റെ നടക്കിലെത്തും. ആ ഔദാര്യനിധി നടന്നു. ഞാൻ ഒരു മുതലാളി ആയതുപോലെ എനിക്ക് തോന്നി. കുറേ നേരം അയാളെ തന്നെ നോക്കി നിന്നു. ഉടുപ്പിക്ക് നടന്നു, മറ്റൊരു പുഴവക്കത്തെത്തി, കൈ കഴുകി. റോട്ടുവക്കത്ത് പുഴുങ്ങി വിൽക്കാൻ വെച്ച ചക്കരക്കിഴങ്ങ് കണ്ടു. അതിൻ്റെ അടുത്ത് ചെന്ന് കാലണക്ക് ചക്കരക്കിഴങ്ങ് വാങ്ങി തിന്നു. കുറേ വെള്ളവും കുടിച്ചു. വഞ്ചി വന്നു, അതിൽ കയറി മറുകര പറ്റി നടന്നു. കടവുകാരൻ കാശ് ചോദിച്ചില്ല. പിന്നെയും അതേ ദിവസം രണ്ട് കടവ് കൂടി കാശ് കൊടുത്തു കടന്നു. നേരം സന്ധ്യയാവാൻ തുടങ്ങിയപ്പോൾ ഒരു ബ്രാഹ്മണഗൃഹം കണ്ടുപിടിച്ചു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്തിയുറങ്ങാൻ അനുവാദം വാങ്ങി. ഒരു പകൽ കൊണ്ട് 29 നാഴിക നടന്നിരിക്കുന്നു. ഉടുപ്പിക്ക് 5.5, കുന്താപുരത്തേക്ക് 22, കുന്താപുരത്ത് നിന്ന് കൊല്ലൂർക്ക് കഷ്ടി 20. 50 നാഴിക നടന്നാൽ ഞാൻ തമ്പുരാട്ടിയുടെ നടക്കിലെത്തും. ഞാൻ ആ ബ്രാഹ്മണഗൃഹത്തിൻ്റെ കോലായിൽ ഒരു നായ്ക്കുട്ടിയെപ്പോലെ ചുരുണ്ട് കിടന്നുറങ്ങി. ഇതാ ഒരു പിടി ചോറ്. ആ ബ്രാഹ്മണൻ എന്നെ വിളിച്ചുണർത്തി ചോറ് തന്നു. ഞാനതുണ്ടു, വീണ്ടും കിടന്നുറങ്ങി. പ്രകാശത്തിന് മുമ്പ് എഴുന്നേറ്റ് നടന്നു. ഉടുപ്പിയിലെത്തി. 4-5 പേരോട് ഇരുന്ന് 2 നേടിയിരുന്നത് കൊണ്ട് ചക്കരക്കിഴങ്ങും വെള്ളവും വയറ്റിലാക്കി. കടവുകളിൽ കാശ് കൊടുത്തുകൊണ്ട് തന്നെ കുന്താപുരത്തെത്തി. കുന്താപുരത്ത് നിന്ന് ഉണസിക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. 3 പുഴ കടക്കണം. വഴി കാട്ടിലൂടെയാണ്. ഉണസിക്ക് ഹെഡിലെ ഹോഗുവതു ഞാൻ കണ്ടവരോടൊക്കെ ചോദിച്ചു. ഒരു പുഴ കടന്ന് കാട് കയറി. റോഡില്ല, ഒറ്റയടിപ്പാതയാണ്. വഴിയാത്രക്കാരും അധികമില്ല. കാത്തുനിന്ന് കണ്ടവരോട് വഴി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. വഴിവക്കത്ത് കഷ്മാവുകൾ നിൽക്കുന്നു. ഓരോ മാവിലും പഴുത്ത മാങ്ങകൾ, വെളുത്തതും ചുവന്നതും. ഞാൻ 1-2 മാവിന്മേൽ കയറി. കൊമ്പ് കുലുക്കി കുറേ മാങ്ങകൾ വീഴ്ത്തി. എല്ലാം പെറുക്കിക്കൂട്ടി ഒരിടത്തിരുന്ന് സുഖമായി തിന്നുവാൻ തുടങ്ങി. ഒരു കാവൽക്കാരൻ വന്ന് കർണാടക ഭാഷയിൽ ശകാരിക്കാൻ തുടങ്ങി. ഓണസിക ഹെഡിലെ ഹോഗുവതു, കൊല്ലൂർക്ക് എത്ര നാഴികയുണ്ട്? ഞാൻ ചോദിക്കാൻ തുടങ്ങി. മാങ്ങയിൽ നിന്ന് ഇരിഞ്ഞെടുത്ത അണ്ടിയെല്ലാം അയാളുടെ കൊട്ടയിലിട്ട് കൊടുത്തു. വാ, അയാൾ ശകാരിക്കൽ നിർത്തി. എന്നെ വിളിച്ചുകൊണ്ട് നടന്നു മറ്റൊരു പുഴക്കടവിലെത്തിച്ചു. കാശ് കൊടുത്ത് ഞാൻ ആ പുഴയും കടന്നു. മറുകരയിലെ കാട്ടിലെത്തി. കണ്ടവരോട് വഴി ചോദിച്ച് ഞാൻ ഉണസിപ്പുഴക്കരയിൽ എത്തിച്ചേർന്നു. അവിടെ വഞ്ചിയില്ല. മറുകരയിലൊരു കൊച്ചു തോണിയുണ്ട്. എൻ്റെ കയ്യിൽ ആകെയുള്ളത് കാലണ മാത്രമാണ്. അത് കടവുകൂലിയായി കൊടുത്താൽ ചക്കരക്കിഴങ്ങ് വാങ്ങി തിന്നാൻ പോലും വഴിയുണ്ടാവില്ല. ഞാൻ വലിയ മുണ്ടഴിച്ച് തലയിൽ കെട്ടി. അതിൻ്റെ മേലെ തോർത്തുമുണ്ടും. വെള്ളത്തിലേക്കിറങ്ങി മറുകരയിലെ റോഡിന് നേർക്ക് നടന്നു. അക്കരയിലിരിക്കുന്ന തോണിക്കാരൻ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാതെ നിലതെറ്റിയപ്പോൾ നീന്താൻ തുടങ്ങി. 10-20 വാര നീന്തിയപ്പോൾ വീണ്ടും നില കിട്ടി. ഞാൻ നടന്ന് കരയ്ക്ക് അടുത്തു. മലയാളിയാ? കടവുകാരൻ ചോദിച്ചു. അതെ. അന്നേരം ഞാൻ ചോദിച്ചു, കൊല്ലൂർഗെ ഹെഡിലെ ഹോഗുവതു? ഹിഡിലെ എത്ര നാഴികയുണ്ട്? 14-15. കാശില്ല, ഞാൻ പറഞ്ഞു. മുണ്ട് ചുറ്റി റോട്ടിൽ കയറി. പോ, കടവുകാരൻ എന്നെ യാത്രയാക്കി. നേരം 5 ആവാനടുത്തിരിക്കുന്നു. ഞാൻ കുതി കുതിച്ചു നടന്നു. ഇടയ്ക്ക് ഓടുകയും ചെയ്തിരുന്നു. ഇരുപുറത്തുമുള്ള കാടുകളുടെ നടുവിൽ ഇരുളടഞ്ഞ തുരങ്കം പോലുള്ള ആ റോട്ടിലൂടെ ഞാൻ ഓടിയോടി മുന്നോട്ടു നീങ്ങി. നിലാവുണ്ടെങ്കിലും ഒരടി മുന്നോട്ട് വെക്കാൻ നിഴൽ വിരിച്ച റോട്ടിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ചുറ്റുപാടും നോക്കി. ജനവാസത്തിൻ്റെ ഒരടയാളവും കണ്ടില്ല. ആകാവുന്നിടത്തോളം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങി. റോട്ടിൽ നിന്ന് 1 അകലെ ഒരു വെളിച്ചം കണ്ടു. കാണാവുന്ന വഴിയില്ലെങ്കിലും
അതിനു നേരെ നടന്നു. കാലുകളിൽ കല്ലും മുള്ളും തറച്ചുകൊണ്ടിരുന്നു. മുൾച്ചെടികൾ മുണ്ടുപിടിച്ച് വലിച്ചു കീറി ശരീരത്തിൽ പല ഭാഗത്തും മാന്തി ചോര പൊട്ടിച്ചു. അമ്മ, വീടിൻ്റെ 10-20 വാര അടുത്തെത്തിയപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു. ആര്? ഒരു വയസ്സൻ ചോദിച്ചു. ഞാൻ മുൾപ്പടർപ്പ് മൂടിയ ഒരു വെള്ളച്ചാൽ ചാടിക്കടന്ന് ആ അരണ്യായതനത്തിൽ അഭയം പ്രാപിച്ചു. ആ കൃഷിക്കാരൻ എനിക്ക് ഭക്ഷണം തന്നു, ഒരു പായയും വൈക്കോൽ കൊണ്ടുള്ള ഒരു തലയണയും. കൊല്ലൂർക്ക് എത്ര നാഴികയുണ്ട്? ഞാൻ കിടന്ന കിടപ്പിൽ കിടന്ന് അന്വേഷിച്ചു. 4, വൃദ്ധൻ പറഞ്ഞു. തമ്പുരാട്ടി, ഞാൻ അടുത്തെത്തി. ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. പ്രകാശത്തിന് മുമ്പ് എഴുന്നേറ്റു. വൃദ്ധൻ കാട്ടിത്തന്ന വഴിയിലൂടെ റോഡിൽ കയറി കുതിച്ചു കുതിച്ച് നടന്നു. ഒരു കൈതപ്പൂവിൻ്റെ സുഗന്ധം എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഓടിയും ഇടയ്ക്ക് നടന്നും ഞാൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. മുന്നിലൊരു കർണാടകക്കാരി ഒരു കൊട്ട തലയിൽ വെച്ച് നീങ്ങുന്നുണ്ട്. ഓടിയോടി ഞാൻ അവരെ സമീപിച്ചു. അമ്മ, കൊല്ലൂർക്ക് എത്ര നാഴികയുണ്ട്? ഞാൻ അന്വേഷിച്ചു. ആ അമ്മ ഒരു വളവ് ചൂണ്ടിക്കാട്ടിത്തന്നു. അവരുടെ കയ്യിൽ ഒരു കൈതപ്പൂവുമുണ്ടായിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ച വളവിലെത്തി നോക്കിയപ്പോൾ വലിയൊരു മതിലും ചെഞ്ചായം കൊണ്ട് ചിത്രങ്ങൾ വരച്ച ഒരു ഗോപുരവും എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ അതിൻ്റെ അടുത്തെത്തി. മതിലിന് മുകളിലൂടെ അകത്തേക്ക് നോക്കി. വെളിയിൽ ഇളവയിൽ തട്ടിത്തിളങ്ങുന്ന സ്വർണത്താഴികക്കുടം കണ്ടു. അമ്മേ, ഞാൻ തൊഴുതു. പടിഞ്ഞാറ് നടക്കിൽ നിന്ന് റോഡിലൂടെ നടന്നു. കിഴക്കേ നടക്കിലെത്തി നടക്കിൽ തന്നെ വീണ്ടും തൊഴുതു. ആ കാലത്ത് ക്ഷേത്രഭാരവാഹികൾ മലയാളികളുടെ കയ്യിൽ നിന്ന് ക്ഷേത്രപ്രവേശനത്തിന് പല നിരക്കിലുള്ള ചാർജ് വസൂലാക്കിയിരുന്നു. ഏറ്റവും ചുരുങ്ങിയ ചാർജ് 3/4 ഉറുപ്പികയായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 1/3. കിഴക്കേ നടക്കിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രഭാരവാഹിയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. കുളിച്ചു തൊഴുവാനുള്ള അനുവാദം വാങ്ങി. കിഴക്കേ നടയിലൂടെ ഇടയ്ക്കിടെ ഒലി തടഞ്ഞു നിൽക്കുന്ന നദീതീർത്ഥത്തിലിറങ്ങി ഉരുണ്ട് പിരുണ്ട് കുളിച്ച് ഞാൻ അമ്പലമതിലിനകത്ത് കടന്നു. പ്രദക്ഷിണം വെച്ചു. മുക്കിലും മൂലയിലും കണ്ട എല്ലാ ഈശ്വരന്മാരെയും ഈശ്വരിമാരെയും തൊഴുതു വന്ദിച്ചു. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഹനുമാനെയും കിഴക്ക് വടക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വീരഭദ്രനെയും ഞാൻ സശ്രദ്ധം നോക്കിക്കണ്ടു. നാലമ്പലത്തിനകത്ത് കടന്ന് ശങ്കരാചാര്യരെ പറ്റിച്ചിരിക്കുന്ന ഭഗവതിയെ ഒന്ന് തൊഴുതു. പ്രദക്ഷിണം വെച്ചു. വീണ്ടും നടക്കിലെത്തി തൊഴുതുകൊണ്ട് പതുക്കെ ചോദിച്ചു, തമ്പുരാട്ടി എൻ്റെ കൂടെ വരുന്നുവോ? ഞാൻ പോവുകയാണ്. ആരും കേട്ടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ജനത്തിരക്കുള്ള നടയുടെ അടുത്തു ചെന്നു. ഞാൻ തമ്പുരാട്ടിയെ നല്ലപോലെ നോക്കിക്കണ്ടു. കുറേ നേരം അങ്ങനെ നിന്നു. പ്രസാദം വാങ്ങി കുറച്ചൊഴിഞ്ഞു നിന്നു. ശ്രീകോവിലിൻ്റെ മേൽപ്പുരയിലേക്ക് നോക്കി. പളവളാ മിന്നുന്ന സ്വർണ തകിട് കൊണ്ടുള്ള മേച്ചിലും സ്വർണത്താഴികക്കുടവും നടയിൽ വലതുഭാഗത്തുള്ള കിണറൊന്ന് നോക്കിക്കാണാൻ ഇറങ്ങി ഏന്തി വലിഞ്ഞ് അതിലേക്ക് എത്തി നോക്കുകയായിരുന്നു. എന്താ നോക്കണത്? അതിലേക്ക് ചാടണ്ട. ചെറുപ്പക്കാരനായ ഒരു താടിക്കാരൻ എന്നെ പിടിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു, കുട്ടി എപ്പോൾ വന്നു? ഇതാ ഇപ്പോൾ വന്നു. കുളിച്ചു തൊഴുതു. നാടെവിടെയാണ്? പട്ടാമ്പിക്കടുത്ത് പുലാമന്തോൾ, ഞാൻ ചോദിച്ചു. നിങ്ങളുടെയോ? ഒറ്റപ്പാലത്ത്. താടിക്കാരൻ ചോദിച്ചു, കയ്യിൽ കാശുണ്ടോ? കാലണയുണ്ട്. ഇവിടെ എവിടെ താമസിക്കും? ഞാൻ താമസിക്കുന്നില്ല, പോവുകയാണ്. പോവുകയാണെങ്കിൽ ഇപ്പോൾ പോണം. ഇന്നിവിടെ ഉത്സവം കൊടിയേറുകയാണ്. മീനത്തിൽ അത്തം. ഉത്സവം കൊടിയേറിയാൽ മലയാളികൾക്ക് സ്ഥലം വിടാൻ പാടില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നു. ഞാൻ പുറത്തിറങ്ങി ഗോപുരം കടന്നു. നിൽക്കൂ, ആ താടിക്കാരൻ എന്നെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഞാനും നാട്ടിലേക്ക് വരാം. കുട്ടിയെ വീട്ടിൽ കൊണ്ടുചെന്ന് അമ്മയെ ഏൽപ്പിച്ചിട്ടേ ഒറ്റപ്പാലത്തേക്ക് പോകുന്നുള്ളൂ. ഞാൻ മുമ്പേ നടന്നു, അയാൾ പിന്നാലെയും. ഞാൻ പോയതിൻ്റെ 9-ാം ദിവസം വൈകുന്നേരം ആ താടിക്കാരൻ എന്നെ വീട്ടിലെത്തിച്ചു. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അമ്മ എനിക്കും അയാൾക്കും ചോറ് തന്നു. എന്നെ എത്തിച്ചു കൊടുത്തതിലുള്ള സന്തോഷം കൊണ്ട് 1 ഉറുപ്പിക അയാൾക്ക് പാരിതോഷികമായി കൊടുത്തു. ആ താടിക്കാരൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അന്ന് അയാൾക്ക് 25 വയസ്സിലധികം പ്രായമായിരുന്നില്ല. കാവിമുക്കിയ ഒരു മല്ലുമുണ്ട്, ഒരു തോർത്തുമുണ്ട്. ഇത്രയുമായിരുന്നു ഉടുപ്പ്.
കവിടിസഞ്ചിയും മറ്റു ചില ചില്ലറ സാധനങ്ങളുമുള്ള ഒരു കൊച്ചു ഭാണ്ഡം അയാളുടെ ഇടത്തെ തോളിലുമുണ്ടായിരുന്നു. അയാളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആപത്തിൽ ആണ്ടുമുങ്ങി തുടിക്കുന്ന മനുഷ്യൻ ആശയുടെ വൈക്കോൽ തുരുമ്പ് കടന്നു പിടിച്ച് ആശ്വാസം കാണാറുണ്ടല്ലോ. ഇരുണ്ടല ചാർത്തിടും ആഴിയിങ്കലെങ്ങാണ്ട് വെള്ളപ്പത കൂടി നിൽക്കേ ഉച്ചൈശ്രവസെന്ന് നനച്ച് കയറിക്കൂടാൻ ശ്രമിപ്പൂ നിലയറ്റ മർത്യൻ. മഹാകവി നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു, പാവം മനുഷ്യൻ. ചെറുകാടിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവ കഥയാണ് അദ്ദേഹം ഈ പാവം മനുഷ്യൻ എന്ന ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതപാത ഇതുപോലെ അക്കാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെയും ഒക്കെ ശക്തമായ തെളിവുകളാണ്. ഇവിടെ തൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന സാഹസിക യാത്രയാണ് നമ്മെ ഇപ്പോൾ അനുഭവിപ്പിച്ചിരിക്കുന്നത്.